കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷായ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. നിഷ. ശരി, പറഞ്ഞോളൂ. ജനുവരി 6 8:20 PM. സ്ഥലം കൊല്ലം. 8:20 PM കൊല്ലം. എന്താണ് അറിയാനുള്ളത് മകളെ കുറിച്ച്? ജോലി നിലവിലില്ലേ? അവിട്ടം നക്ഷത്രമാണോ? അവിട്ടം നക്ഷത്രക്കാർക്കൊക്കെ ഇപ്പം ശനി വളരെ അനുകൂലമായിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് കണ്ട ശനിയായിരുന്നു, അത് മാറി ഇപ്പം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 7-ാം ഭാവത്തിൻ്റെ അധിപം കൂടാണ് ശനി. അപ്പം അത് മാത്രമല്ല, ഇപ്പം വ്യാഴദശയെ ശുക്രൻ്റെ അപകാരമാണ്. ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തോടുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ ശുക്രൻ്റെ അപഹാരം നടക്കുന്നത് 2016 വരെയുണ്ട്. 2013 തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ വിവാഹമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാവുന്ന സമയമാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല വിവാഹമൊക്കെ നടക്കും. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹഭാവമാണ്. അപ്പം അത് മാത്രമല്ല, 7-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണെങ്കിൽ അത് ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിന്ന് ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗം കൂടെ ഉണ്ട്. അപ്പം ശശമഹായോഗത്തോട് കൂടിയ ശനിയാണ് എന്ന് വെച്ചാൽ നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും, ഒരു കുഴപ്പമില്ല. അല്ല, ജോലി ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. നല്ലൊരു സമയമല്ലേ. ഓക്കെ, വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്കൊരു മറ്റൊരു SMS പോവാം. ഓക്കെ, ഉഷയാണ് SMS അയച്ചിരിക്കുന്നത്. തെറ്റി, സ്മിതയാണ്. സ്മിതയാണ്. അതിനു മുമ്പ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ലത. ലത, February 4, 1966 ആണോ? 6-6 എന്താണ് അറിയേണ്ടത്? പൂയ നക്ഷത്രമാണോ? ഇപ്പം കണ്ടശനി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. 12 അതായത് വ്യാഴസ്ഥാനത്തായിരുന്നു, അത് കുറച്ചൊരു അനുകൂലമായിട്ടുണ്ട്. അടുത്ത 15-7-2015 കഴിഞ്ഞാൽ വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് വരും. അതിനുശേഷം ധനപരമായിട്ടുള്ള ഉയർച്ചയെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ശുക്രദശ നടക്കുകയാണ്. ശുക്രദശ 2028 വരെ ഉണ്ട്. പൊതുവെ അനുകൂലമായ ഒരു ജാത ശനിയുടെ സമയത്തുണ്ടായിരുന്ന ഹെൽത്ത് പ്രോബ്ലം എല്ലാം ഇനിയിപ്പോൾ കുറയും. ഈ പ്രത്യേകിച്ച് 15-7-2015 കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമാണ്. ഇതിനകത്ത് ശനിയുടെ കൂടെ നിൽക്കുന്നത് ചൊവ്വായ എന്ന് പറയുന്ന ഒരു നീചഗ്രഹമാണ്. അത് നിങ്ങളുടെ ഭാഗ്യത്തിന് കുറവ് വരുത്തുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്ലൂസഫിയർ, ഒരു 2.5 to 3.5 വരെ കാരറ്റുള്ള ഒരു ബ്ലൂസഫിയർ ധരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഭാഗ്യവർദ്ധനവിനും ഏറ്റവും നല്ലതാണ്. ഇടത്തെ കയ്യിൽ നടുവിരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഏറ്റവും നല്ല രത്നം ശ്രീലങ്കൻ സഫയറാണ്, അത് വേണം ധരിക്കാൻ. ഇത് ത്രൂ ഔട്ട് ലൈഫ് ധരിക്കേണ്ടതാണ്. അല്ലല്ല, ആദ്യത്തെ ദിവസം ശനിയാഴ്ച ആയിരിക്കും, തുടങ്ങുന്നത് ശനിയാഴ്ച ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. ഓക്കെ, എന്തായാലും ലതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ അതിൻ്റെ പേരുടെ സമയമായിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും, പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് 46 വർഷത്തോളമായി
രത്നങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് വിളിച്ചു നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇന്ന് ലൈനിൽ കിട്ടാത്തവർക്കും അദ്ദേഹത്തെ വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസ്, നിങ്ങൾ കോഹിനൂർ ജംസിൽ നിന്നും പ്രകൃതിദത്തമായ രത്നങ്ങൾ, അനുയോജ്യ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. നന്ദി. നമസ്കാരം. നമസ്കാരം.